എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ഡോക്ടർ മോഹൻ, തൃശ്ശൂരിൽ നിന്നാണ്. ഇന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാസ്തു എന്ന വിഷയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സഹർഷം സ്വാഗതം. അതിനു മുമ്പ് ഞാൻ കുറച്ച് എൻ്റെ യാത്രാ പരിപാടികളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൽഹി, ആഗ്ര, കുറു, മണാലി, അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും അത് കാണണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. കുറേയേറെ വിജ്ഞാനപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം നയനമനോഹരമായുള്ള കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്ന ആ വീഡിയോസ് നിങ്ങൾ ഏവരും കാണണമെന്ന് ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വാസ്തുവിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പലരും വാസ്തു, ജ്യോതിഷം, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. പലരും അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്താണ് വിശ്വാസം? ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവുമാവുന്നു. അതാണ് വിശ്വാസം. പിന്നെ അതിനപ്പുറം പിന്നെ വേറൊരു വാക്കും കൂടി, അന്ധ എന്ന് പറഞ്ഞിട്ട് കുറേ പേർ പുച്ഛിച്ച് പറയുന്നുണ്ട്. എന്താണ് അന്ധവിശ്വാസം? വിശ്വാസം തന്നെയില്ലേ അത്? വിശ്വാസം എന്നാൽ ബൈബിളിൽ പറയുന്നത് കാണാത്ത കാര്യങ്ങളെ നിശ്ചയമെന്നാണ് പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾ എന്ത് തന്നെയായാലും, അന്ധവിശ്വാസമായാലും വിശ്വാസമായാലും, നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് വിശ്വസിക്കുന്നതും അതിലേക്കായിട്ട് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അനുഭവമില്ലാതെ അതിനെ അന്ധവിശ്വാസമെന്നോ വിശ്വാസമെന്നോ നിങ്ങൾക്ക് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല. വിശ്വാസവും അന്ധവിശ്വാസവും ഒന്ന് തന്നെ, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. രണ്ടും വിശ്വാസം തന്നെയാണ്. നിങ്ങൾക്ക് അനുഭവം വരണം. നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരിക്കലും അർഹതയില്ല. എല്ലാം വിശ്വാസം തന്നെയാണ്. അന്ധമായാലും അന്ധമല്ലാത്തതുമായിട്ടുള്ളതും വിശ്വാസം തന്നെയാണ്. ഒരു കമ്പി, ഇലക്ട്രിക് കമ്പി വഴിയിൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമോ അന്ധവിശ്വാസമോ, പോയിട്ട് ആ കമ്പിയിൽ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോക്കടിക്കാൻ, മരണപ്പെടുവാൻ സാധ്യത 90%. ഇന്ന് ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി നിലത്ത് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫാവും. പക്ഷേ എന്നിരുന്നാലും ഒരു ഭാഗ്യ പരീക്ഷണമാണ്. നിങ്ങൾ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് പോയി തൊടുകയോ ചിലപ്പോൾ മരണം കൈവരിക്കുകയോ ചെയ്യാം. അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് അതിനെ തൊടുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ സംഭവിക്കാം. അപ്പോൾ വിശ്വാസവും അന്ധവിശ്വാസവും ഒന്ന് തന്നെയാണ്, അതിന് വേർതിരിവൊന്നുമില്ല. എന്തായാലും എനിക്ക് കുറച്ച് കമൻറ്റുകൾ അങ്ങനെ വന്ന കാരണമുണ്ട് ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ വാസ്തുവിൻ്റെ സംബന്ധിച്ച് നമ്മൾ ഒരു ഭൂമി വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാം അതിന് ചുറ്റും ഒരു മതില് അല്ലെങ്കിൽ ഒരു വേലി അല്ലെങ്കിൽ ഒരു കടന്ന് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് വാസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ വാസ്തുമണ്ഡലം തിരിക്കാം. നമ്മൾ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ മുമ്പ് അതിനൊരു ഫ്രെയിം കൊടുക്കും. ഒരു നാല് സൈഡിലും ഒരു വര കൊടുത്തിട്ട് നമ്മൾ അതിനൊരു ഫ്രെയിം സൃഷ്ടിക്കും. ആ ക്യാൻവസ് ആണെങ്കിലും ആ ക്യാൻവസിൻ്റെ ഉള്ളിൽ, ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചിത്രീകരണം നടത്തുക. അതുപ്രകാരം തന്നെയാണ് വാസ്തുവിലും. നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തുമണ്ഡലം തിരിച്ച് അതിന് ചുറ്റും ഒരു മതിലോ അല്ലെങ്കിൽ ഒരു കിടങ്ങോ അല്ലെങ്കിൽ ഒരു വേലിയെ ചുറ്റും കെട്ടണം. അതായത് വാസ്തുവിനെ മുഴുവനുമായിട്ടല്ല, വാസ്തുമണ്ഡലത്തിന് ചുറ്റുമാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. വാസ്തു ചിലപ്പോൾ ഒരേക്കർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ വീട് പണിയാൻ ഉപയോഗിക്കുന്നത് 2-3-4-5 സെൻറ് സ്ഥലത്തിലായിരിക്കാം.
അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫ്രെയിം ക്യാൻവാസിലെ ഒരു ഫ്രെയിം ഇടുന്നത് പോലെ ആ വാസ്തുമണ്ഡലം നാം തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്ന് വടക്കുകിഴക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്കോ കയറ്റിയിട്ടാണ് നമ്മൾ വീടിൻ്റെ സ്ഥാനം നിർമ്മിക്കുക. പിന്നെ വീടിന് ചുറ്റും മതിൽ കിട്ടുന്നത് തറയോളം ഉയരമെങ്കിലും ചുരുങ്ങിയിൽ വരണമെന്നാണ് കണക്ക്. അതിൽ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കിഴക്ക് വശവും വടക്ക് വശവും മതിൽ താഴ്ന്നും തെക്കും പടിഞ്ഞാറും പശുത്തുള്ള മതിലുകൾ ഉയർന്നും കെട്ടേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അനുശാസിക്കുന്നത്. പിന്നെ അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. കിഴക്ക് ഭാഗത്തു നിന്നാണ് സൂര്യൻ വരുന്നത്. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെയാണ്, അന്ധവിശ്വാസമല്ല. അപ്പം നമ്മുടെ വീടിനകത്തേക്ക് കൂടുതൽ വെളിച്ചം കിടക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വടക്കും കിഴക്കും ഭാഗത്തുള്ള മതിലുകൾ താഴ്ത്തി കെട്ടാൻ പറയുന്നത്. അതുപോലെ തെക്കും പടിഞ്ഞാറും ചൂട് കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ചൂട് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ അല്പം മതിൽ ഉയർത്തി കെട്ടുന്നത് ഉത്തമമാണ്. അങ്ങനെയൊക്കെയാണ്, അതൊന്നും അന്ധവിശ്വാസമല്ല, അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മുടെ പണ്ടത്തെ ആചാര്യന്മാർ അതൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഗേറ്റ് സ്ഥാപിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഗേറ്റ് വീടിൻ്റെ സെൻറ്ററിലായിട്ട് വീടിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഗേറ്റിൻ്റെ സെൻറ്ററും നേരേഖയിൽ വരാൻ പാടില്ല. അതിന് ചില കണക്കുകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ വലത്ത് സൈഡിൽ നിന്ന് മൂന്നാമത്തെ നാലാമത്തെ ഭാഗത്താണ് ഗേറ്റ് വരേണ്ടത്. അതും വീടിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഗേറ്റിൻ്റെ സെൻറ്ററും വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ സെൻറ്ററും ഒരേ നേരേഖയിൽ വരാൻ പാടില്ല. അത് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീടിൻ്റെ ശരിക്കും കൃത്യമധ്യത്തിൽ വീടിൻ്റെ വാതിലിൻ്റെ മദ്യം വരാനും പാടില്ല. ഒരു വരലോ അല്ലെങ്കിൽ മൂന്ന് വരലോ ചിരിഞ്ഞത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വേണം സ്ഥാപിക്കാനായിട്ട്. അപ്പോൾ അതിന് പല കണക്കുകളുമുണ്ട്. റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് റോഡിൻ്റെ മധ്യഭാഗവും വീടിൻ്റെ വാതിലിൻ്റെ മധ്യഭാഗവും നേരേഖയിൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ അതിന് മുട്ടതിരി എന്നൊക്കെ പറയും. അപ്പോൾ സ്ഥലം ശരിക്കും നമ്മൾ വഴിയിൽ ഉണ്ട് ഇതിലാണ് വീട് വരുന്നത് എന്നുണ്ടെങ്കിൽ വഴിയെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കണം. വഴിയുടെ കണച്ചിങ്ങിൽ നേരെ വഴി വീടിൻ്റെ മുമ്പിലേക്ക് നേരെ വഴി വരരുത്. ഒരു വന്നാൽ കുഴപ്പമില്ല, ആ വഴിയുടെ സെൻറ്ററും വീടിൻ്റെ സെൻറ്ററും ഒരേ നേരത്തിൽ വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീടിൻ്റെ മതിൽ കെട്ടുമ്പോൾ ചുറ്റും കെട്ടുക നല്ലതാണ്, ഉത്തമമാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ അവിടെ സ്ഥിരമായിട്ട് വേണം വേണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശരിക്കും മതിൽ ഉണ്ടായിരിക്കണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മതിലില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാകാൻ സാധിക്കില്ല. പലപ്പോഴും ഡിഗ്രി ഒന്നും മുഴുവനാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് എൻ്റെ അനുഭവത്തിൽ വളരെയധികം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് സംവാദിക്കാനുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. അതിലേക്കും തൽക്കാലത്തേക്ക് വിടാം. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫോൺ വിളിക്കുന്നവർ രാത്രി വൈകിട്ട് 8:30 ശേഷം വിളിക്കുക. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദയവായി ആ നേരത്തെ മാത്രം വിളിക്കുക. നന്ദി, നമസ്കാരം.